എന്താണ് ഇന്ന് യോഗത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ടോ? അന്ന് നമ്മുടെ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നടപ്പിലാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട് മാധ്യമങ്ങളിലൊക്കെ പാർട്ടിയെക്കുറിച്ച് വരുന്ന വ്യാജ തെറ്റിദ്ധാരണ വരുത്തുന്ന ചില അഭിപ്രായങ്ങളെക്കുറിച്ച് ഖണ്ഡിതമായ അഭിപ്രായം ജനങ്ങളെ അറിയിക്കാനാണ്. ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്തത്. പാർട്ടി ശത്രുക്കൾ പടച്ചുവിടുന്ന ഇത്രയും വാർത്തകളുമായി പലരും അറിഞ്ഞോ അറിയാതെയോ സഹകരിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ ഇന്നൊക്കെ മാധ്യമങ്ങളിൽ ബഹുമാന്യരായ പാണക്കാട് കുടുംബത്തെപ്പോലും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൻ്റെ വോട്ടവത്തളങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർ എന്നുള്ള രൂപത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നുണ്ട്. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകരോട് പാർട്ടിയുടെ കുറച്ച് അഭിപ്രായങ്ങൾ വ്യക്തമായി പറയാനാണ് മുഖ്യമായും ഇന്ന് യോഗം ചേർന്നത്. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും പറ്റും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അറിഞ്ഞോ അറിയാതെയോ അതിൽ ഭാഗമാക്കാക്കുന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ്. മറ്റൊന്ന്, ഇന്ന് എടുത്ത പ്രധാന തീരുമാനം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉന്നതാധികാര സമിതി മൂന്ന് തവണ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നു. പോഷക സംഘടനാ ഭാരവാഹികളുടെ യോഗം ചേർന്നു. MLA മാരുടെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ ഫിസിക്കലായിട്ടുള്ള യോഗങ്ങളിലേക്ക് പോവുകയാണ്. ഈ കോവിഡിൻ്റെ രൂക്ഷത കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിൽ പിന്നെ 30-ാം തീയതി ഈ മാസം അവസാനത്തിന് ശേഷം അടുത്ത മാസം ആദ്യത്തിൽ ഭാരവാഹികളുടെ പാർട്ടി സംസ്ഥാന ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്ത് ഇലക്ഷൻ കാര്യങ്ങളും തലത്തെക്കുറിച്ചും സംഘടനാ രംഗത്തെക്കുറിച്ചും ഗൗരവമായി ചർച്ച ചെയ്യും. അതിലെ തീരുമാനങ്ങൾക്കനുസരിച്ച് തുടർന്ന് വളരെ പെട്ടെന്ന് പ്രവർത്തക സമിതി വിളിച്ചു കൂട്ടി ഭാവി പ്രവർത്തന പരിപാടികൾ വിശദമായി ചർച്ച ചെയ്ത് രൂപീകരിക്കും. ആ യോഗത്തിലെ തീരുമാനത്തിനനുസരിച്ച് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആ യോഗത്തിലുണ്ടാക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ആരംഭിക്കും. വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച് പുതിയ ഊർജ്ജസ്വലതയോടുകൂടി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഇലക്ഷൻ്റെ ജയപരാജയങ്ങൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വിലയിരുത്തും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി അധ്യക്ഷൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് വിശദമായി വിലയിരുത്താൻ വേണ്ടി പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗം ആദ്യം കൂടും. അത് കഴിഞ്ഞ് വർക്കിംഗ് കമ്മിറ്റി കൂടും. വർക്കിംഗ് കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്യും. അതിൻ്റെ ഇടക്ക് ജനസെക്രട്ടറി പറഞ്ഞ വിഷയം, ലീഗ് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. വ്യവസ്ഥാപിതമായി പ്രതി ഇലക്ഷനിൽ ജയപരാജയങ്ങൾ എന്തുണ്ടായാലും ശരി, അത് അതിൻ്റെ സമിതികൾ യോഗം ചേർന്ന് വളരെ വിശദമായി ചർച്ച ചെയ്തതിന് ശേഷം ആ നിലപാട് പുറത്തേക്ക് വരുമ്പോൾ അതാണ് ലീഗിൻ്റെ നിലപാട്. അതല്ലാതെ പാർട്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഉള്ള നിലയിൽ സാമൂഹിക മാധ്യമങ്ങൾ ഇടക്കാലത്ത് അഴിച്ചുപണി ഉണ്ടാവും. അതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അത്തരം വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. അതാണ് ഇന്ന് പാർട്ടി പ്രസിഡൻറ്റിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന തന്നെയുണ്ട്. പിന്നെ വർക്കിംഗ് കമ്മിറ്റിയുടെ ഡേറ്റ് നമ്മൾ അടുത്ത് അറിയിക്കും. അതാണ് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം, ഒന്ന് രണ്ട് തീരുമാനങ്ങളുണ്ട്. അല്ല, ഈ മുസ്ലിം ലീഗ് ഇന്ന് എടുത്ത തീരുമാനം അവിടെ വിശദീകരിച്ചു. പല പ്രചരണങ്ങളും ഉണ്ട്. ഇത് ഏത് കാലത്തും ഇങ്ങനെ മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുറേ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റ് ചില നിക്ഷിപ്ത പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഇവിടെ വ്യക്തമാക്കിയുണ്ടായി. നേതൃത്വ മാറ്റം പോലുള്ള ചില കാര്യങ്ങളാണ് ഇവർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല. അതിന് അതിൻ്റേതായ സമയത്ത് മെമ്പർഷിപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റേതായ തീരുമാനം എടുക്കുള്ളൂ. ഞാൻ വിശദമാക്കിയത്, അപ്പോൾ ഇത്തരം ദുരാരോപണങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണങ്ങളും ഒന്നും അർത്ഥരഹിതമാണ് എന്ന കാര്യം ഒന്നുകൂടി സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതുള്ള ഒരു കാര്യം, രണ്ട് മൂന്ന് മൗലികമായ പ്രശ്നങ്ങളിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, യു പിയിലെ ബാരാബങ്കിയിൽ മസ്ജിദ് തകർത്ത സംഭവം ഇതിന് വളരെ വലിയ വേദനയുണ്ടാക്കിയ സംഗതിയാണ്.
ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ഇടപെടലിൻ്റെ ഫലമായി കോടതി പോലും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് ആ മസ്ജിദ് പൂർണ്ണമായും പൊളിച്ച് അതിലെ അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് ഒഴുക്കിയ സംഭവമാണ്. ഇന്ത്യയിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവവികാസമാണിത്. ആ കാര്യത്തെപ്പറ്റി ശക്തമായി ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ മോബ് ലിഞ്ചിങ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം മോബ് ലിഞ്ചിങ് കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇവിടെ ഹരിയാനയിലെ മേവാത്ത്, ഹരിയാന മേവാത്തിൽ 24 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവനെ തല്ലിക്കൊന്ന സംഭവം ഉണ്ടായി. യഥാർത്ഥത്തിൽ സുപ്രീംകോടതി നേരിട്ട് ഇടപെട്ടിട്ട് നേരത്തെ മോബ് ലിഞ്ചിങ്ങിനെതിരായിട്ട് ഒരു നിയമനിർമ്മാണം വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതനുസരിക്കുകയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ചെവി കൊടുക്കുകയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഹേ ശ്രീരാമെന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് തല്ലിക്കൊന്ന സംഭവം രാഷ്ട്രമനസാക്ഷിയെ ദുഃഖിപ്പിച്ച മറ്റൊരു സംഗതിയാണ്. അതിന് ഞങ്ങൾ അപലപിച്ചിട്ടെന്ന് മാത്രമല്ല, ഞങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ ടീം അവിടെ പോയിരുന്നു, അവരെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. കുട്ടിയുടെ പിതാവുമായിട്ട് ഫോണിലും ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞങ്ങളെല്ലാവിധ സഹായങ്ങളും, അതിൻ്റെ കേസ് സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലാണെങ്കിലും ഞങ്ങൾ സഹായിക്കാമെന്ന് അവരോട് വാക്കു പറയുകയും ചെയ്തു. മൂന്നാമത്തെ പ്രശ്നം, ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിട്ടുള്ള പലസ്തീൻ ഇഷ്യൂ. പലസ്തീൻ്റെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 200 ആളുകൾ അവിടെ ഈ ഗാസയിലും മറ്റുമായിട്ട്, ഈ ആളുകൾ ഈ 200 റിപ്പോർട്ട് പറഞ്ഞു വെച്ചാൽ 61 കുട്ടികളാണ്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൊന്നത്. അപ്പോൾ ആ വിധത്തിൽ നടന്നിട്ടുള്ള അതിക്രമം, ബോംബിംഗ്, അതുപോലെ തന്നെയുള്ള അതിക്രമങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചിട്ട് സംഭവവികാസം, അതിനെ തീർച്ചയായിട്ടും ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞങ്ങളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വളരെ അപകടകരമായ സ്ഥിതിയാണ് അവിടെയുള്ളത്. ഏത് സമയത്ത് അങ്ങനെയായിരുന്നു. ഇസ്രായേൽ അവിടെ എടുത്തിട്ടുള്ള നടപടി, അവർക്ക് അമേരിക്കൻ സഹായത്തോടുകൂടി ചെയ്തിട്ടുള്ള നടപടി, ഇതിനെപ്പറ്റി ലോക മനസാക്ഷി തന്നെ ശക്തമായിട്ട് എതിർത്തിട്ടും കാര്യമായിട്ട് ഫലം ഉണ്ടായിട്ടില്ല. വാർത്തകൾ ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, അവിടെ ഒരു വെടിനിർത്തൽ സംഗതി വരാൻ വേണ്ടി പോകുന്നുവെന്നാണ്. വരികയാണെങ്കിൽ അത്ര നല്ലത് തന്നെ. ഏതായിരുന്നാലും ഈ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധത്തിലുള്ള അതിക്രമത്തെ, ഇസ്രായേലിൻ്റെ നടപടിയെ, അവരുടെ രൂക്ഷമായിട്ട് മനുഷ്യക്കുരുതിയെ ശക്തമായിട്ട് ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അല്ല, അതെ, അതിലുള്ള കാര്യമായ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം, ഒരു മന്ത്രിക്ക് എന്ത് വകുപ്പ് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുത്തു കൊടുത്തില്ല എന്നുള്ളതല്ല. അതിലെ പ്രശ്നം കൊടുത്തിട്ട് അതിന് അത് തിരിച്ചെടുത്തു എന്നുള്ളതാണ്. തിരിച്ചെടുക്കാനുള്ള കാരണം ബന്ധപ്പെട്ട ഒരു സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഇൻസൾട്ട് വേറെ ഉണ്ടോ? അത് വളരെ മോശമായി പോയി. സമുദായങ്ങളുടെ പേര് പറഞ്ഞ് ആ സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ സമുദായത്തിനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വിഷയമായിപ്പോയി. അത് ഇത് ആർക്കെന്ത് കൊടുത്താലും അത് മുഖ്യമന്ത്രിയുടെ പ്രോഗ്രറ്റീവ് ആണ്, നമുക്ക് പ്രശ്നമില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പോർട്ടോ സ്പോർട്സോ എന്തായാലും തരക്കാറില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കൊടുത്തിട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് സംബന്ധിച്ചുള്ള വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു, വലിയ ഇൻസൾട്ടായി പോയി. അത് ബന്ധപ്പെട്ട സമുദായത്തിന് ഒരു ഇൻസൾട്ടായി പോയി. അത് മാത്രമല്ല, നമ്മളെ സെക്കുലർ മതേതര ക്രെഡൻഷ്യലിന് അത് മോശമാണ്. ഇവിടെ ആരെന്ത് കൈകാര്യം ചെയ്താലെന്താ, ഏത് സമുദായക്കാരൻ കൈകാര്യം ചെയ്താലെന്താ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമുദായങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലക്ക് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. അത് നമ്മുടെ മതേതര പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല. അതാണ് അത് സംബന്ധിച്ചുള്ള ഏറ്റവും മോശമായ കാര്യം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പലതും മുസ്ലിം കമ്മ്യൂണിറ്റി തട്ടിയെടുക്കുന്ന പരാതി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചില സഭകളും നേരത്തെ ഉന്നയിച്ചതാണ്. അതിന് സർക്കാർ വഴങ്ങിയെന്നാണോ ഇതിൽ നിന്നും? അല്ല, ഞങ്ങൾക്ക് അത് അവർ ചെയ്ത തെറ്റ് നമ്മളും ചെയ്യണ്ടല്ലോ. സമുദായം പറഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സമുദായം പറയല്ലോ വേണ്ടത്. സമുദായം പറയിപ്പിക്കാനുള്ള ഇടം സർക്കാർ കൊടുക്കരുത്. ഇപ്പോൾ ഒരു സമുദായം പറ്റും ഒരു സമുദായം പറ്റില്ല എന്നല്ലേ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇത് വളരെ മോശമല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരു സംഗതി സർക്കാർ അതിന് ഇടം കൊടുക്കാൻ പറ്റില്ല ഞങ്ങളും കൂടി പിന്നെ അതിൽ കക്ഷി ആവണം അത് വേണ്ടല്ലോ മുഖ്യമന്ത്രി ഇപ്പൊ ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് വകുപ്പ് തീരുമാനം മുസ്ലിം ലീഗ് അല്ല നടത്തേണ്ടത് മുസ്ലിം ലീഗിന് അത് നോടില്ല അങ്ങനെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറ അവകാശം ലീഗ് ഏറ്റെടുക്കേണ്ടെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലീഗിനെയാണോ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്യുകയാണോ അല്ല അതല്ല പിന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ വസ്തുത പറയുമ്പോൾ ലീഗിന് അട്ടിപ്പറ അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിൽ ബന്ധപ്പെട്ട സമുദായത്തെ വിശ്വാസമില്ല എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ വന്നത് അത് ഗവൺമെൻറ്റിനാണ് ഇൻസൾട്ട് അവർ അധികാരമൊക്കെ അവരെടുത്തോട്ടെ ഞങ്ങൾക്ക് അവരുടെ അധികാരമൊന്നും ആവശ്യമില്ല പക്ഷേ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ നടന്നിരിക്കുന്നത് കൊടുത്തിട്ട് പിന്നെ തിരിച്ചെടുത്തത് അവിടെ മന്ത്രി ആരാണ് മന്ത്രിയുടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്നത് ചില സമുദായങ്ങളത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് അതാണ് അതിൽ വളരെ മൗലികമായ പ്രശ്നം അതാണ് അതാണ് അതായത് ലീഗിനല്ല ഒരാൾ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന പോയിന്റ് എന്താ ഇതോട് കുഞ്ഞാസാ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു വകുപ്പ് കൊടുത്തവർക്ക് ആ വകുപ്പ് കൊടുത്തതിന് ശേഷം മൈനോറിറ്റി ഇഷ്യൂ മാതിരിയുണ്ട് ആ വകുപ്പ് എടുത്തു കളഞ്ഞത് ഒരു സമുദായത്തെ ലക്ഷ്യമാക്കി അവരത് കൈകാര്യം ചെയ്താൽ ശരിയാവില്ലെന്ന മനസ്ഥിതിയാണ് ഞങ്ങളാ മനസ്ഥിതി എതിർക്കുകയാണ് അതല്ലാതെ ലീഗിൻ്റെ പൊളിറ്റിക്സ് അല്ല ഒരു സമുദായത്തിന് കൈകാര്യം ചെയ്യാൻ കൊടുത്തൊരു വകുപ്പ് എടുത്തു വാങ്ങിച്ചിരിക്കുകയാണ് അത് തെറ്റായിരുന്നു ഒരു ലാസ്റ്റ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മെമ്പർഷിപ്പ് പ്രവർത്തനം കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ താഴെ തട്ട് മുതൽ സംസ്ഥാന ഘടകം വരെ തെരഞ്ഞെടുപ്പ് നടക്കും ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗ് പോയിട്ടുള്ളത് അതിന് മുമ്പായിട്ട് തങ്ങൾ അവർക്കെല്ലാം സമുദായം ഉണ്ടാക്കിയിട്ടാണ് മിക്കവാറും കമ്മിറ്റി വരിക ആ രൂപത്തിൽ തന്നെ ഇനിയും മെമ്പർഷിപ്പ് കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ശക്തമായ കമ്മിറ്റി നിലവിൽ വരും മുസ്ലിം ലീഗിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ ആ കമ്മിറ്റിക്ക് സാധിക്കുന്നത്